നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി മലയാളി നഴ്സ് നിമിഷപ്രിയ എന്ന 33-കാരിയുടെ വധശിക്ഷ കോടതി ശരിവച്ചു. സനായിലെ അപ്പീൽ കോടതിയാണ് കേസ് പരിഗണനയ്ക്കെടുത്തതും തള്ളിയതും. വധശിക്ഷയ്ക്കെതിരെയാണ് നിമിഷപ്രിയ യമനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ അപ്പീൽ കോടതിയെ സമീപിച്ചത്. സ്ത്രീ എന്ന പരിഗണന നൽകി കുറ്റവിമുക്തയാക്കുകയോ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ വേണമെന്നായിരുന്നു നിമിഷയുടെ ആവശ്യം. ഏറെ പ്രതീക്ഷകളോടെയാണ് നിമിഷപ്രിയയും ബന്ധുക്കളും വിധിക്കായി കാത്തിരുന്നത്. എന്നാൽ യുവതിയുടെ വധശിക്ഷ കോടതി ശരിവെക്കുകയായിരുന്നു. കേസിലെ വാദം കഴിഞ്ഞ ജനുവരിയിലാണ് പൂർത്തിയായത്. സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനെ സമീപിക്കുക എന്നാണ് ഇനി നിമിഷപ്രിയയുടെ മുന്നിലുള്ള ഏക മാർഗം. എന്നാൽ നിലവിലെ യമനിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷയളവ് ലഭിക്കുമോ എന്നറിയില്ല. കാരണം വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ നിമിഷപ്രിയ സംഭവത്തിനിടയായ സാഹചര്യം ചൂണ്ടിക്കാണിച്ച് അപ്പീൽ കോടതിയിൽ സമർപ്പിച്ചുവെങ്കിലും നേരത്തെ അത് തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോഴാവട്ടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കീഴ്ക്കോടതിയുടെ വിധി ശരിവെക്കുന്നു എന്നാണ് അപ്പീൽ കോടതി അന്തിമ വിധി പറഞ്ഞത്. വധശിക്ഷ ശരിവെച്ചതോടെ യമൻ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലുള്ള സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് കേസ് ചിലപ്പോൾ സമർപ്പിച്ചേക്കാം. എന്നാൽ കേസിന്റെ മെറിറ്റിലേക്ക് സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ കടന്നേക്കണമെന്നില്ല. അതിനാൽ തന്നെ ശിക്ഷയളവ് ലഭിച്ചേക്കില്ല. മറ്റൊരു കാര്യം, കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം പ്രതിക്ക് മാപ്പ് നൽകുക എന്നതാണ്. എന്നാൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനായി നിമിഷപ്രിയയുടെ അഭിഭാഷകർ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവർ സമ്മതിച്ചിരുന്നില്ല. കഴിഞ്ഞയാഴ്ച കേസ് അപ്പീൽ കോടതി പരിഗണിച്ചപ്പോൾ മരിച്ചയാളുടെ കുടുംബം അവിടെ എത്തുകയും കോടതിക്ക് പുറത്ത് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കേസ് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലെന്നും എത്രയും വേഗം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് അവർ മാപ്പ് നൽകാൻ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. 2017 ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. തലാൽ അബ്ദുൽ മഹദിയെ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കി വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ്. എന്നാൽ വെട്ടിനുറുക്കിയില്ല എന്നതാണ് സത്യം. നിമിഷയെ താൻ വിവാഹം കഴിച്ചെന്ന വ്യാജരേഖകൾ ചമച്ച് തലാൽ മഹദി അവകാശപ്പെട്ടിരുന്നു. ഇതിന്റെ പകർപ്പുകൾ ഒക്കെ തന്നെ കോടതിയിലും എത്തിയിരുന്നു. കോടതിയിൽ എത്തിക്കേണ്ട ശരിയായ പല രേഖകളും കോടതിയിൽ എത്താഞ്ഞതും നിമിഷയുടെ നിർഭാഗ്യമായി. എന്നാൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയയുടെ വാദം. ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മൂലം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. തൊടുപുഴ പൈങ്ങോട്ടു ടോമി തോമസ് ആണ് നിമിഷയുടെ ഭർത്താവ്. ഇവർക്ക് ഒരു മകളുണ്ട്. സാമ്പത്തികമായി തീരെ കഴിവില്ലാത്ത കുടുംബമാണ് ടോമിയുടെ. അതിന്റെ കൂട്ടത്തിലാണ് ഭാര്യ നിമിഷയുടെ ദുര്യോഗവും നിർഭാഗ്യവും. എന്തായാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിപ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.